നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിൽ ഉപഹർജിയുമായി സർക്കാർ ഹൈക്കോടതി. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു. ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശം സർക്കുലറായി കീഴ്ക്കോടതികൾക്ക് നൽകണം എന്നാണ് ആവശ്യം. ജോഷി കുര്യൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷി, നമ്മെ എല്ലാവരെയും തലകുനിപ്പിച്ച അമ്പരപ്പിച്ച വിവരങ്ങളാണ് ആ നിർണായക മെമ്മറി കാർഡ് സംബന്ധിച്ച് പുറത്തുവന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ ആവശ്യം? തീർച്ചയായും ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആവശ്യം. ഈ ആ സംഭവത്തിലെ മെമ്മറി കാർഡ് സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് ഈ മെമ്മറി കാർഡ് അടക്കമുള്ള ഡിജിറ്റൽ രേഖകൾ എങ്ങനെ കീഴ്ക്കോടതികൾ സൂക്ഷിക്കണം എന്ന് സംബന്ധിച്ച് ഒരു ഗൈഡ് ലൈൻ നേരത്തെ ഹൈക്കോടതി പുറപ്പെടുവിച്ചത് വളരെ വിശാലാർത്ഥത്തിലുള്ള ഗൈഡ് ലൈൻ ആയിരുന്നു. അത് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി അങ്ങനെ ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചുവെങ്കിലും ഈ കീഴ്ക്കോടതികളിലേക്ക് ആ ഗൈഡ് ലൈൻ കൃത്യമായി തന്നെ എത്തിയിട്ടില്ല, അത് കൃത്യമായി അവിടെ പാലിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി രജിസ്ട്രി വഴി ഈ ഗൈഡ് ലൈൻ എല്ലാ കീഴ്ക്കോടതികളിലേക്കും ജില്ലാ കോടതികളിലടക്കം എല്ലാ കീഴ്ക്കോടതികളിലേക്കും അത് അയക്കേണ്ടതുണ്ട്. അയച്ച് ഇത് നടപ്പാക്കുന്നുവെന്ന് ഹൈക്കോടതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഉപഹർജി ഹൈക്കോടതി ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിൽ എട്ടാമത്തെ ഐറ്റമായി ഇന്ന് ഇത് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. പി ജി.